ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഡീച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളുണ്ടായി, ഈ ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടായിട്ട് പിരീഡ് എക്സ്പെക്ട് ചെയ്യാതെ നിങ്ങൾ പ്രഗ്നൻസി നോക്കിയിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ദിവസം ഒന്ന് ഡേറ്റ് തള്ളിയിട്ട് നിങ്ങൾക്ക് പിരീഡ്സായി. ഇതിനെ നമ്മൾ പ്രഗ്നൻസി എന്നാണോ കണക്ക് കൂട്ടേണ്ടത്, പ്രഗ്നൻ്റ് ആയിട്ട് മിസ്കാരേജ് ആയി എന്നാണോ കണക്ക് കൂട്ടേണ്ടത്, അല്ലെങ്കിൽ PMS ആയി എന്നാണോ കണക്ക് കൂട്ടേണ്ടതെന്ന് പലർക്കും സംശയമുണ്ട്. അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട്, ഇത്തരത്തിലിങ്ങനെ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ കെമിക്കൽ പ്രഗ്നൻസി ആയിട്ട് പോകുന്നതാണെങ്കിൽ അടുത്ത തവണ മുതൽ എപ്പോൾ മുതൽ നമുക്ക് പ്രഗ്നൻസി അഗെയിൻ പ്ലാൻ ചെയ്ത് തുടങ്ങാം, പ്രഗ്നൻസിക്ക് വേണ്ടി പിന്നെയും എപ്പോൾ മുതൽ ട്രൈ ചെയ്ത് തുടങ്ങാമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ നമുക്ക് ചില സ്ത്രീകൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ പിരീഡ്സ് ആകുന്നതിന് മുൻപ് മുതൽ കണ്ടു തുടങ്ങുന്ന ലക്ഷണങ്ങൾ, അതാണ് പ്രിമെൻസ്ട്രൽ സിംറ്റംസ്. ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് പലരിലും തന്നെ ഉണ്ടാകുന്നത് അവരുടെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ ജീവിത രീതി, നമ്മുടെ ഭക്ഷണ രീതി, അതുപോലെ നമ്മളിലുണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാവാറുള്ളത്. ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസിൽ പ്രധാനമായിട്ടും നമുക്ക് കാണപ്പെടുന്നത് പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് എന്തെല്ലാം ലക്ഷണങ്ങൾ ഉണ്ടാകുമോ അതുപോലെ തന്നെയുള്ള ലക്ഷണങ്ങളായിരിക്കും പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ആയിട്ടും കാണാറുള്ളത്. അതായത് നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകും, ഏതെങ്കിലും ഒരു ടേസ്റ്റിനോടൊരു അവേഷൻ ഉണ്ടാകും, നമുക്കത് വേണ്ട എന്നുള്ളൊരു ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, അതുപോലെ ബ്രസ്റ്റിൻ്റെ പെയിൻ വരിക, നമ്മൾ ടയേർഡ് ആണെന്ന് തോന്നുക, നമുക്ക് വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി തോന്നുക, കൂടുതലായിട്ട് തോന്നുക, നമ്മുടെ ബ്രസ്റ്റ് എൻലാർജ് ആയിട്ടുണ്ടാകുന്നതായിട്ട് നമുക്ക് തോന്നുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം സാധാരണ നമുക്കുണ്ടാകുന്നത് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ആയിട്ടാണ്. ആ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് നമുക്ക് പിരീഡ്സ് ആകുന്നതിന് ഒരു ഒരാഴ്ച മുമ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നത് പിരീഡ്സ് ആയിട്ടാണ്. പിരീഡ്സ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ആ സിംറ്റംസ് അതുപോലെ തന്നെ അങ്ങോട്ട് സ്റ്റോപ്പായി പോകും. പക്ഷേ ഇതുപോലെ തന്നെ വരുന്ന ഒന്നാണ് കെമിക്കൽ പ്രഗ്നൻസി. കെമിക്കൽ പ്രഗ്നൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏർലി സ്റ്റേജിലുണ്ടാകുന്ന മിസ്കാരേജ്, നമ്മൾ പോലും പ്രഗ്നൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപൊക്കെ നമുക്ക് സംഭവിക്കുന്ന മിസ്കാരേജ്. ഈ മിസ്കാരേജ് നമുക്ക് ഉണ്ടാകുന്നത് 5 weeks ഓഫ് പ്രഗ്നൻസിക്ക് മുമ്പായിരിക്കും. പ്രഗ്നൻ്റ് ആകുന്നതിന് നമ്മൾ LMP വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് പിരീഡ് ആയത് എന്നാണോ ആ ഡേറ്റ് മുതലുള്ള 5th ആഴ്ച, ആ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് പോലും ചെയ്തിട്ടുണ്ടാവില്ല, അടുത്തൊരു പിരീഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സമയം, ഈ ഒരു സമയത്തെയാണ് നമുക്ക് ആ 5 weeks ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നേരത്തെ നമുക്ക് മിസ്കാരേജ് ആയി പോകുന്നതിനെയാണ് ഇവിടെ കെമിക്കൽ പ്രഗ്നൻസി എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ കെമിക്കൽ പ്രഗ്നൻസി എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം, ഇതിൽ വേണ്ടുന്ന ഹോർമോൺസ് എല്ലാം ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാകും. ആ ഹോർമോണൽ വ്യതിയാനങ്ങളെല്ലാം കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഫാക്ടേഴ്സ് കൊണ്ടോ ഒക്കെയാണ് ഇത്തരത്തിൽ നമുക്ക് കെമിക്കലായിട്ടുള്ള പ്രഗ്നൻസി വന്ന് മിസ്കാരേജ് ആയിട്ട് പോകുന്നത്. ഇത് ചിലപ്പോൾ നമ്മൾ അറിയുക പോലുമില്ല. കാരണം 5 weeks ഓഫ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക സ്ത്രീകളും തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നമുക്ക് പിരീഡ്സ് മിസ്സായിട്ട് അറ്റ്ലീസ്റ്റ് 10 days ഒക്കെ കഴിഞ്ഞിട്ടാണ്. അവരുടെ ആ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ ആ ഒരു കൃത്യത കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ പിരീഡ് മിസ്സായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ അങ്ങനെയാണ് പലരും ചെയ്യുന്നത് കൊണ്ട് തന്നെ പലർക്കും തന്നെ അറിയാതെ വരുന്നത് പ്രഗ്നൻ്റ് ആണോ പിരീഡ്സ് ആണോ, അല്ലെങ്കിൽ നമ്മൾ ആ നേരത്തെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ പ്രഗ്നൻ്റ് ആണോ എന്നൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വളരെ നേരത്തെ ഉണ്ടാകുന്ന പ്രഗ്നൻസിയാണ് നമ്മളിവിടെ കെമിക്കൽ പ്രഗ്നൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കം ചില സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള കെമിക്കൽ പ്രഗ്നൻസീസ് ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രഗ്നൻസിയുടെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ലക്ഷണങ്ങൾ നമുക്കുണ്ടാകുന്നത് എപ്പോഴാണെന്ന് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട്. നമുക്ക് കൺസെപ്ഷൻ നടന്നു, അതുപോലെ നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ എംബ്രിയോ അറ്റാച്ച് ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ HCG ഹോർമോൺ പ്രൊഡ്യൂസ് ആകും. ഈ ഒരു HCG ഹോർമോൺ ആണ് നമ്മുടെ ശരീരത്തിലെ പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒട്ടുമിക്കതും ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ ഈ HCG ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ആകാൻ വേണ്ടിയിട്ട് ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 days എന്ന് നമ്മൾ ക്രൈറ്റീരിയ പറയുമ്പോൾ ആ ദിവസത്തിന് മുൻപ് തന്നെ ആ 6 മുതൽ 12 ദിവസത്തിനകത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാകാം. ഇപ്പോൾ ഒരു 6th ദിവസമോ അല്ലെങ്കിൽ ഒരു 7th ദിവസമോ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ 7th ദിവസം മുതൽ തന്നെ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. അപ്പോൾ നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 7th ദിവസമൊക്കെ നമുക്ക് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു.
ആ ലക്ഷണങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ മുതൽ നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരും. അപ്പോൾ മുതൽ തന്നെ നമുക്ക് പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ തുടങ്ങാം. ഏതൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകാം, നമ്മൾ ടയേർഡ് ആവുന്നത് പോലെ തോന്നാം, നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകാം, നമുക്ക് ഫേസിൽ പിമ്പിൾസ് വരാം, നമുക്ക് ലെഗിൽ പെയിൻ വരാം, അതല്ലെങ്കിൽ നമുക്ക് ഹെഡ് ഏക്ക് ഉണ്ടാകാം, നമുക്ക് ബോഡി ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് തോന്നാം. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെല്ലാം ഉണ്ടായിട്ട് ജസ്റ്റ് നമുക്ക് ആ പിരീഡ്സ് ആകുന്ന ആ ഒരു ഡേറ്റ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പിരീഡ്സ് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം തള്ളിപ്പോയിട്ട് നമുക്ക് പിരീഡ്സ് ആകുന്നു. ഡേറ്റ് ഒന്ന് തള്ളിപ്പോയതിന് ശേഷം നമുക്ക് പിരീഡ്സ് ആകുന്നു. ഈ കെമിക്കൽ പ്രഗ്നൻസി ആ സംഭവിക്കുന്നത് മെയിനായിട്ട് ഇങ്ങനെയാണ്. നമുക്ക് ആ ഒരു പ്രഗ്നൻസി ലക്ഷണങ്ങളെല്ലാം ഉണ്ടായിട്ട് പിന്നീട് നമുക്കതൊരു മിസ്കാരേജ് ആയിട്ട് പോകുന്നു. മെയിനായിട്ട് ഇങ്ങനെ നമുക്ക് ചില സ്ത്രീകളെല്ലാം ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ആ ഒരു പ്രഗ്നൻസി ലക്ഷണങ്ങൾ കാണുമ്പോൾ അപ്പോൾ തന്നെ ഒരു കാർഡ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ എച്ച് സി ജി വാല്യൂ എത്രയുണ്ട്, നമ്മൾ ബീറ്റ എച്ച് സി ജി ചെയ്ത് നോക്കുമ്പോഴൊക്കെ നമ്മൾ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുമല്ലോ. ദെൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 100 ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ, നമുക്ക് പിരീഡ്സ് ഡേറ്റ് കഴിഞ്ഞിട്ട് 100 ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും പിരീഡ്സ് ആകുന്നത്. പ്രഗ്നൻസി പോസിറ്റീവും കിട്ടി പിരീഡ്സ് ആവുകയും ചെയ്തു. സാധാരണ നമുക്ക് ഈ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് സ്കാനിങ്ങിലൊന്നും ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം അത്രയും നമ്മൾ 5 weeks എത്തിയിട്ടുള്ളൂ. നമുക്ക് സ്കാനിങ്ങിൽ ആ ഒരു യോക്സാക്കും അതുപോലുള്ള എംബ്രിയോ ഒക്കെ വരണമെങ്കിൽ ഒരു 8 weeks എങ്കിലും കൃത്യമായിട്ട് എടുക്കണം അതിനൊരു ഗ്രോത്ത് ആയിട്ട് നമുക്ക് സ്കാനിങ്ങിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനേക്കാളും മുമ്പൊക്കെ നമുക്ക് മിസ്കാരേജ് ആകുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഈ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റാതെയും പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളിലാണ് കെമിക്കൽ പ്രഗ്നൻസി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് കെമിക്കൽ പ്രഗ്നൻസിക്ക് ഉണ്ടാകുന്നത്. ഇനി ഇങ്ങനെയുള്ള കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ മുതൽ പ്രഗ്നൻസി ട്രൈ ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട്. നമുക്ക് ഈ കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാകുന്നത് വളരെ മുൻപ് നമുക്ക് ഉണ്ടാകുന്നൊരു മിസ്കാരേജാണ് ഈ കെമിക്കൽ പ്രഗ്നൻസി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് 5 weeks കെമിക്കൽ പ്രഗ്നൻസി ആയതുകൊണ്ട് നമുക്ക് അടുത്ത നിങ്ങളുടെ പിരീഡ് സൈക്കിൾ ഏതാണോ അത് മുതൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ട്രൈ ചെയ്ത് നോക്കാം. കാരണം 5 weeksലൊക്കെ നമ്മുടെ ശരീരത്തിലെ എച്ച് സി ജി ഹോർമോൺ വളരെ കൂടുതലൊന്നും ആയിരിക്കില്ല, അത് ആ ഒരു 2 weeks സമയം കൊണ്ട് തന്നെ സ്ലോ ഡൗൺ ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സമയം മുതൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നമോ നിങ്ങളുടെ കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ അതുമൂലം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ പലരും ചോദിക്കാറുള്ളൊരു കാര്യമാണ് ഈ കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലോട്ട്സ് പോകുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ്, ഓരോരുത്തരുടെ ശരീരം അനുസരിച്ചിട്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള എച്ച് സി ജി ഹോർമോണിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് അത് നിൽക്കുന്നത്. ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകാം, ചിലർക്ക് ക്ലോട്ട്സ് അങ്ങനെ കട്ടികട്ടിയായിട്ട് പോകാം, പക്ഷേ മറ്റ് ചിലർക്കെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എച്ച് സി ജി ഹോർമോൺ കൂടിയിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ആയി വരുന്ന ഒരു സമയത്ത് നമുക്ക് അത്രയധികം ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവണമെന്നില്ല, അത്രയധികം ക്ലോട്ട്സ് ഉണ്ടാവണമെന്നില്ല, അങ്ങനെ നമ്മൾ പോലും അറിയാതെ ഈവൻ ഡോക്ടേഴ്സൊക്കെ സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ അവർക്ക് പോലും മനസ്സിലാക്കാൻ എളുപ്പം പറ്റാത്ത രീതിക്കാണ് ഇത്തരത്തിലുള്ള കെമിക്കൽ പ്രഗ്നൻസീസ് ഉണ്ടാവുന്നത്. നമ്മളിത് നേരത്തെ മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളൊന്നും പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഒന്നും നേരത്തെ ഇല്ലാതിരിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊന്ന് സംശയിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ പോസിറ്റീവ് കിട്ടിയതിന് ശേഷം നമുക്ക് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിരീഡ്സ് ആവുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് സംശയിക്കാം ഇത് കെമിക്കൽ പ്രഗ്നൻസി ആണോ എന്നുള്ളത്. അങ്ങനെ മാത്രമേ നമുക്ക് കെമിക്കൽ പ്രഗ്നൻസി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ നമുക്ക് ഒരുപാട് ക്ലോട്ട്സ് ഉണ്ടാകും, ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാകും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാകുന്നത് എന്നുള്ളത്. അതിന് പല ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാകാം. ഒന്നുകിൽ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറവുകൊണ്ട്, അല്ലെങ്കിൽ സ്പേമിൻ്റെ ക്വാളിറ്റി കുറവുകൊണ്ട്, അല്ലെങ്കിൽ സ്ത്രീയുടെ പ്രായ കൂടുതൽ കൊണ്ട്, അതല്ലെങ്കിൽ ഉണ്ടാകുന്ന തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ വ്യതിയാനം PCOD ഉണ്ടാവുക, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുക, നമ്മുടെ യൂട്രസിൻ്റെ പൊസിഷനിൽ വ്യത്യാസം വരിക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ ഫാക്ടറായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പ്രഗ്നൻസി അടുത്ത പ്രഗ്നൻസിയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോഴേക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, കുറഞ്ഞതൊരു 30 minutes എങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, നമ്മളെക്കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക. ഈ എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ എഗ്ഗിൻ്റെ ഗ്രോത്തിനും എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുമൊക്കെ നിങ്ങളെ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നത് വഴി അദ്ദേഹത്തിൻ്റെ സ്പേം കൗണ്ട് കൂടാനും അതുപോലെ സ്പേമിൻ്റെ ക്വാളിറ്റി കൂടാനും നമുക്ക് ആ ശരീരത്തിലോട്ട് കൃത്യമായിട്ടുള്ള അളവിൽ ചക്രമണം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു
എഗിൻ്റെയും സ്പേമിൻ്റെയും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല നല്ല വർക്കൗട്ടുകളൊക്കെ ചെയ്യുക, നിങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കെമിക്കൽ പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അതല്ലാതെ നമുക്കൊരു മെഡിസിൻ വെച്ചിട്ട് മിസ്കാരേജ് വരുന്നത് തടയാനോ അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി വരുന്നത് തടയാനോ കെമിക്കൽ പ്രഗ്നൻസി വരുന്നത് തടയാനോ സാധിക്കില്ല. എല്ലാം നിങ്ങളുടെ കൈകളിൽ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുക, നിങ്ങളുടെ ഭക്ഷണ രീതി മാറ്റുക, നിങ്ങളുടെ ഉറക്കം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്ട്രെസ് കൺട്രോൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാത്രമേ നിങ്ങൾക്കത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെ മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.